السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين ادروا السلام عليكم يا قران أنبت 254 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أما السفينة فكانت لمساكين يعملون في البحر يعملون في البحر فأردت أن أعيبها وكان وراءهم ملك وكان وراءهم ولكي يأخذ كل سفينة غصبا وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا

ഹദൂർ അലി ഇസ്ലാം പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളോ രഹസ്യങ്ങൾ തുറന്നു പറയുകയാണ് അദ്ദേഹത്തോടൊപ്പം യാത്രയിൽ പിന്തുടരുവാനുള്ള കഴിവ് ക്ഷമിക്കുവാനുള്ള കഴിവ് മുസാലബി അലി ഇസ്ലാമിന് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി നമുക്ക് പിരിയാം ഇത് നമ്മുടെ വേർപ്പാടിൻ്റെ സമയമായി കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ വ്യാഖ്യാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് മുസാ ഹബുര അലി ഇസ്സലാം മുസാനബലി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞുകൊണ്ട് പറയുകയാണ് സഫീന ആ കപ്പൽ ആ കപ്പലിലെ പലകകൾ പൊളിച്ചു പലക പൊളിച്ചു അതിലേക്ക് വെള്ളം കയറുന്ന രീതിയിൽ പൊളിച്ചപ്പോൾ നബി ഇസ്ലാം ചോദ്യം ചെയ്തു നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത് പ്രതിഫലമൊന്നും കൂടാതെ തന്നെ നമ്മൾ ഈ കപ്പലിലേക്ക് കയറ്റിയ ആ ആളുകളോട് നന്ദി ചെയ്യുന്നതിന് പകരം നിങ്ങൾ അവരുടെ കപ്പൽ പൊളിക്കുകയാണോ എന്ന ചോദ്യത്തിന് ഹബുൽ അലിസ്സലാം മറുപടി പറയുകയാണ് അമ്മ സഫീന അപ്പോൾ ആ കപ്പൽ ബഹ് സമുദ്രത്തിൽ ജോലി ചെയ്യുന്ന ചില സാധുക്കളുടേതായിരുന്നു ആ കപ്പൽ പറ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ അത് കേടുവരുത്തുവാൻ ഉദ്ദേശിച്ചു എന്താണ് കേടുവരുത്തുവാൻ ഉദ്ദേശിച്ചത് അവരുടെ എല്ലാ നല്ല കപ്പലുകളും അക്രമമായി പിടിച്ചെടുക്കുന്ന പിടിച്ചെടുത്ത് കൈവശം വെക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അഴീബ അക്കാരണത്താലാണ് ആ കപ്പലിനെ കേടുവരുത്താൻ ഞാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടെന്നാൽ അവർ മുന്നോട്ടു പോകുമ്പോൾ അവിടെ നല്ല കപ്പലുകളൊക്കെ പിടിച്ചെടുക്കാൻ അക്രമികാരി അക്രമകാരിയായ ഒരു രാജാവ് അവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേടുവരുത്തിയിട്ടുണ്ടെങ്കിൽ കേടുവന്ന എടുക്കുകയില്ലല്ലോ എന്ന ലക്ഷ്യത്തിലാണ് എന്ന കാരണത്താലാണ് ഞാനത് കേടുവരുത്താൻ ഉദ്ദേശിച്ചത് എന്ന് ഹദുർ അലി ഇസ്ലാം മുസാൻ നബി ഇസ്ലാത്തു വസ്സലാമിനോട് പറഞ്ഞു മുസാൻ നബി ഇസ്ലാമിൻ്റെ അസഹനീയമായി തോന്നിയ മൂന്ന് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഗുരുവായ ഹദുർ അലി ഇസ്ലാം അദ്ദേഹത്തോട് വിവരിച്ചു കൊടുക്കുകയാണ് കപ്പൽ കേടുവരുത്തിയതിനെ സംബന്ധിച്ച് ആദ്യമായി അദ്ദേഹത്തിൽ നിന്നുണ്ടായത് കപ്പൽ കേടുവരുത്തിയ വിഷയമാണ് കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ അവഴിയിൽ വെച്ച് അക്രമികാരിയായ രാജാവ് ഉണ്ടെന്നും അയാൾ കേടില്ലാത്ത കപ്പലുകളെല്ലാം കപ്പലുകൾ കപ്പലുകളെല്ലാം അക്രമപരമായി പിടിച്ചെടുക്കുമെന്നും അതുകൊണ്ടാണ് അതിന് കേടുവരുത്തിയതെന്നുമായിരുന്നു ഹബിർ അലി ഇസ്ലാത്തു വസ്സലാമിന്റെ പ്രതികരണം അപ്പോൾ ആ അക്രമിയോട് നേരിടുവാനോ ഏറ്റുമുട്ടുവാനോ ഉള്ള കഴിവൊന്നും ഈ സാധുക്കളായ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല അതേ സമയത്ത് ആ കപ്പൽ അതിൻ്റെ ഉടമകളായ സാധുക്കളുടെ ഉപജീവനത്തിന്റെ ഏക മാർഗവുമായിരുന്നു കേടുവരുത്തിയില്ലെങ്കിലും കേടുവരുത്തിയെങ്കിലും അതിൽ വെള്ളം കടക്കുക കടക്കുകയോ ആർക്കെങ്കിലും വല്ല നാശവും പറ്റുകയോ ചെയ്തിട്ടുമില്ല ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കപ്പൽ കേടുവരുത്തുക വഴി എന്റെ ലക്ഷ്യം യാത്രക്കാർ മുങ്ങി മരിക്കലല്ല മറിച്ച് അക്രമകാരിയായ രാജാവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് എന്നും ഹബർ അലി ഇസ്ലാത്തു ഇസ്ലാം മുസാനബിയോട് പറഞ്ഞു മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മുസാനി ആ കപ്പലിന് ഓട്ട വരുത്തിയ സന്ദർഭം മുസാനബിസ്ലാമിൻ്റെ വസ്ത്രം കൊണ്ട് ആ കപ്പലിൽ ഓട്ട അടച്ചുവെന്നും അക്കാരണത്താൽ ആ കപ്പൽ നാശ കപ്പൽ വെള്ളം കയറാതെ രക്ഷപ്പെട്ടുവെന്നും മറ്റു റിപ്പോർട്ടിൽ കാണുന്നുണ്ട് പിന്നീട്

സത്യവിശ്വാസികളായ ആ മാതാപിതാക്കളെ ഈ ബാലൻ അത് വരുവൻ വലുതായി കഴിഞ്ഞാൽ അവരെ കുഫ്രിയത്തിലേക്ക് നയിക്കുമെന്നും അവരെ വഴിപിഴപ്പിക്കുമെന്നും ഒക്കെ ഞാൻ ഭയപ്പെട്ടു അവരെ അതിക്രമത്തിനും സത്യനിഷേധത്തിനും നിർബന്ധിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു അതിനാൽ അതിനാൽ അവനേക്കാൾ പരിശുദ്ധിയിൽ ഉത്തമനും ദയയിൽ അടുപ്പമുള്ളവനുമായ ഒരു സന്ത ഒരു സന്താനത്തെ രണ്ടു പേർക്കും അവരുടെ രക്ഷിതാവ് പകരം നൽകണമെന്ന് നാം ഉദ്ദേശിച്ചു ബഹുമാനപ്പെട്ട ഹബുരലി ഹിസ് വസ്സലാം നബി ഹുസാൻ അബിലിസ്ലാത്തു വസ്സലാമിനോട് ആ കൊച്ചിനെ ആ കുട്ടിയെ വധിച്ച ആ കാരണവും വിവരിക്കുകയാണ് ഈ കുട്ടിയോട് വളരെയധികം ഹബ്ബുണ്ടായിരുന്നു മാതാപിതാക്കൾക്ക് ആ ഹെബ്ബ് വളർന്നു ഈ കുട്ടി തമ്മാടിയായി വളരുമ്പോൾ അവന്റെ കീഴിൽ വളരുന്ന മാതാപിതാക്കള് സ്വാഭാവികമായും അവൻ്റെ ആ കുഫിലിയത്തിലേക്ക് വലിച്ചേൽക്കുവാൻ കഴിവുള്ള വ്യക്തി ഒരു വ്യക്തിയായിട്ടായിരുന്നു ആ കുട്ടിയുടെ വളർച്ച അപ്പോൾ ആ കുട്ടിയെ വധിക്കുക നിമിത്തം മാതാപിതാക്കളെ രക്ഷപ്പെടുത്തലായിരുന്നു തൻ്റെ ലക്ഷ്യമെന്ന് ബഹുമാനപ്പെട്ട ഏഹ് ബഹുമാനപ്പെട്ട ഇപ്പം അദ്ദേഹത്തെ തഫ്സിൽ പറയുകയാണ് കാല ഹീന കത്താദിഹു ഈ കുട്ടി ജനിച്ചപ്പോൾ മാതാപിതാക്കൾ വളരെ സന്തുഷ്ടരായിരുന്നു പക്ഷേ ഹീന കുത്തില ഈ കുട്ടിയെ വധിക്കപ്പെട്ടപ്പോൾ അവർ രണ്ടുപേരും വളരെ ദുഃഖിച്ചു അതേസമയം ഈ കുട്ടി ജീവിക്കുന്ന പക്ഷം ഇവര് രണ്ടുപേരും രണ്ടുപേരെയും ആ കുട്ടി കഴിവുള്ള ആളുമായിരുന്നു ആ കുട്ടി പേപ്പിക്കുമായിരുന്നു അവർ രണ്ടും പേരും കുഫരിയത്തിലേക്ക് പോകുമായിരുന്നു ആയതുകൊണ്ട് അള്ളാഹുവിന്റെ ഓരോ ഹിക്മത്തുകളാണ് മനുഷ്യനെ സംബന്ധിച്ച് ഇടത്തോളം പടച്ചറബ്ബ് അവന്റെ മുന്നിൽ ഇറക്കുന്ന അവന് വേണ്ടി വിധിക്കുന്ന ഓരോ തീരുമാനവും അവന് അത് ചിലപ്പോൾ അതൃപ്തികരമായി തോന്നിയേക്കാം പ്രയാസകരമായി തോന്നിയേക്കാം പക്ഷേ അള്ളാഹുതാലതിന്റെ പിന്നിൽ വലിയ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും കൊല്ലറിലും കൊല്ലും കൊള്ള ഇല്ല അതായത് ഓരോ മനുഷ്യനും അള്ളാഹുവിന്റെ തീരുമാനത്തെ തൃപ്തിപ്പെടുക അവൻ അത്യന്താപേക്ഷിതമാണ് എന്തുകൊണ്ടെന്നാൽ ഓരോ സത്യവിശ്വാസിക്കും വിശ്വാസിക്കും അവന് നടപ്പിലാക്കുന്ന ഓരോ തീരുമാനവും അവനെ സംബന്ധിച്ചിടത്തോളം അത് വെറുപ്പുള്ളതാണെങ്കിലും യുഹിബ് പിന്നീട് അവന് വളരെയധികം സന്തോഷകരമായ വളരെയധികം സന്തോഷകരമായ ആനന്ദകരമായ ഒരു തീരുമാനത്തിലേക്കും ഒരു അവസ്ഥയിലേക്കും പിന്നീട് അത് വരാൻ സാധ്യതയുണ്ട് പ്രത്യക്ഷത്തിൽ പ്രയാസമായി തോന്നുന്നത് പിന്നീട് അവന് വളരെയധികം സന്തോഷകരമായി തീരും എന്ന ഒരു തെളിവ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല ഹദീസിൽ വന്നിട്ടുണ്ട് ഒരു സത്യവിശ്വാസിക്കും അള്ളാഹു തല ഒരു തീരുമാനവും എടുക്കുന്നില്ല ഒരു കലാഹും അള്ളാഹു മനുഷ്യരും നടപ്പിലാക്കുന്നില്ല എന്തൊരു തീരുമാനമാണെങ്കിലും അതവന് ഹൈറായിട്ടല്ലാതെ ഇല്ല അള്ളാഹു തന്നെ പറഞ്ഞല്ലോ ും നിങ്ങൾ എന്തൊരു കാര്യം അത് പ്രയാസകരമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടായിരിക്കും അതിന്റെ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നു ആ കുട്ടിയെ അഹ് ഇസ്ലാം വധിച്ചെങ്കിലും അതിന് പിന്നീട് ആ കുട്ടിയേക്കാൾ ഹൈറായതും ഉത്തമനുമായ സന്തതിയെ രണ്ടുപേർക്കും അവർ രക്ഷിതാവ് പകരം നൽകണമെന്ന് നാം ഉദ്ദേശിച്ചു എന്ന് ഹെ അലി സ്വലാത്തു വസ്സലാം മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ കൊച്ചിനെ വധിച്ച ആ കാരണത്തെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി ഇൻഷാള്ള ബാക്കി വിവരണങ്ങൾ അടുത്ത ദിവസം നമുക്ക് പറയണം അള്ളാഹു